ഒരു ദുബായ് ഷോയിലെ സ്കിറ്റുകളിൽ നിന്ന് മമ്മൂട്ടി പിന്മാറിയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് നടൻ മുകേഷ്. സിദ്ദിഖ് ലാൽ ഷോയിലെ സ്കിറ്റിന് ശേഷമായിരുന്നു നടന്റെ ഈ പിന്മാറ്റം. മമ്മൂട്ടി പിന്മാറിയതോടെ ആ റോൾ ചെയ്തത് താനാണെന്നും മുകേഷ് പറയുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ മലയാളത്തിലുള്ള നടീനടന്മാർ സിനിമ അഭിനയിക്കുന്നതിനോടൊപ്പം വളരെ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന മറ്റൊരു മേഖലയാണ് സ്റ്റാർ ഷോകൾ. ഗൾഫ് ഷോ, അമേരിക്കൻ ഷോ, ലണ്ടൻ ഷോ, യൂറോപ്യൻ ഷോ, അങ്ങനെ മലയാളികൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെയാണ് ഈ ഷോകൾ നടക്കുന്നത്. വലിയ സംഘങ്ങളായിട്ട് ഒരു മാസത്തെ റിഹേഴ്സൽ ഉണ്ടാവും. ഷൂട്ടിങ്ങിനിടയിൽ സമയം കണ്ടെത്തി പാട്ടും ഡാൻസും പഠിക്കും. സ്കിറ്റുകൾ ആയിരുന്നു ഒരു ഷോയുടെ വിജയത്തിന്റെ പ്രധാന ഘടകം. സ്കിറ്റുകൾ എഴുതി ഉണ്ടാക്കുകയും അത് ചർച്ച ചെയ്യുകയും വേണം. ഗൾഫിൽ എല്ലാ വർഷവും 20 ദിവസമാണ് ഷോ. അത് കഴിഞ്ഞ് ഷാർജയിലും അബുദാബിയിലുമൊക്കെ ഉണ്ടാകും. എല്ലായിടത്തും ഷോ ചെയ്തു തീരുമ്പോഴേക്കും ഒരു മാസത്തിൽ കൂടുതലാകും. ഒരേ സമയത്ത് തന്നെ പല ഗ്രൂപ്പുകളായിട്ടാണ് പരിപാടി നടത്തുന്നത്. ഗൾഫിൽ 20 ദിവസത്തോളം നീണ്ടുനിൽക്കുന്ന ഷോയാണ് സിദ്ദിഖ് ലാൽ ഷോ. മമ്മൂട്ടിക്കായിരുന്നു ഒരു വർഷത്തെ പ്രധാന അട്രാക്ഷൻ. പിന്നെയുള്ളത് ഞാൻ, ജഗദീഷ്, ശ്രീനിവാസൻ, നെടുമുടി വേണു, കൊച്ചിൻ ഹനീഫയൊക്കെയാണ് നായികമാരായിട്ട്. ആനയൊക്കെയാണ് ഉണ്ടായിരുന്നത്. മദ്രാസിലാണ് അതിന്റെ റിഹേഴ്സൽ നടന്നത്. അന്ന് 3-ഓ 4-ഓ സ്കിറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട സ്കിറ്റുകളിൽ മമ്മൂക്കയുണ്ട്. അതിനകത്തൊക്കെ സെക്കൻഡ് റോളാണ് എനിക്ക്. നമ്മളൊക്കെ മെയിൻ റോളിലുള്ള സമയത്ത് കോസ്റ്റ്യൂമിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ മമ്മൂക്കയുള്ളതുകൊണ്ട് അങ്ങനെയായിരുന്നില്ല. മമ്മൂക്ക ഇതിൽ ഒരു സ്കിറ്റിൽ റൌഡിയായിട്ടാണ് അഭിനയിക്കുന്നത്. അന്ന് മമ്മൂക്കയുടെ കോസ്റ്റ്യൂമർ വന്നു. ജുബ്ബയും ബനിയനും മുണ്ടുമാണ് വേഷം. കയ്യിൽ ചരടും പ്രത്യേക തരത്തിലുള്ള വിഗുമൊക്കെയുണ്ട്. ചുരുക്കത്തിൽ ഒരു റൌഡിയുടെ തരത്തിലുള്ള വേഷം. അതിന്റെ റിഹേഴ്സൽ ഒക്കെ കഴിഞ്ഞു. എല്ലാവരും ആ സ്കിറ്റ് നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അതിന്റെ ആദ്യ ഷോ ദുബായിൽ ആയിരുന്നു. ഒരുപാട് ആളുകൾ പരിപാടി കാണാൻ വന്നിരുന്നു. സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയായി. സ്കിറ്റിന് അകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ മമ്മൂക്കയുടെ കൂടെ നിൽക്കുന്ന ആളാണ്. മമ്മൂക്കയുടെ സഹോദരിയെ ജഗദീഷിന്റെ കഥാപാത്രം വഞ്ചിച്ചുവെന്നാണ് പറയുന്നത്. സഹോദരി ഗർഭിണിയാണെന്നും പറഞ്ഞ് റൌഡിയായ ആങ്ങള വന്ന് പൈസ തരണമെന്ന് പറയുന്നു. ആദ്യം ഒഴിഞ്ഞു മാറുമെങ്കിലും അവസാനം അവർ സമ്മതിക്കുന്നു. ഞാൻ മമ്മൂക്കയോട് അങ്ങനെ ചോദിക്ക് ഇങ്ങനെ ചോദിക്കുന്നൊക്കെ പറയുന്നുണ്ട്. മമ്മൂക്ക നല്ല സ്റ്റൈലൻ വേഷമൊക്കെ ഇട്ട് വില പേശുകയാണ്. അതിന്റെ അവസാനം സഹോദരി പ്രസവിച്ച ശേഷം 1 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുന്നതാണ്. അതിന് അവർ സമ്മതിക്കുന്നു. പെൺകുട്ടി ആണെങ്കിൽ കൂടുതൽ പൈസ വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പെൺകുട്ടിക്ക് 1 ലക്ഷം സമ്മതിക്കുന്നു. ഇരട്ടക്കുട്ടികളാണെങ്കിലോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2 ലക്ഷം തരാമെന്ന് പറയുന്നു. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആണെങ്കിൽ 3 ലക്ഷം, 2 പെൺകുട്ടികളാണെങ്കിൽ 4 ലക്ഷം. ആ സ്കിറ്റ് അവസാനിക്കുന്നത് ഞാൻ മമ്മൂക്കയുടെ ചെവിയിൽ ഒരു കാര്യം പറയുന്നതിലാണ്. ഇനി അഥവാ പ്രസവത്തിൽ കുഞ്ഞു മരിച്ചാൽ ഒരു ചാൻസ് കൂടെ കൊടുക്കുമോ എന്ന ചോദ്യത്തിൽ ആയിരുന്നു. അത് കേട്ട് ആളുകളൊക്കെ കൈയടിച്ച് ചിരിച്ചു. എന്നാൽ പിറ്റേന്ന് മമ്മൂക്ക വന്ന് പറഞ്ഞു, സ്കിറ്റൊക്കെ കൊള്ളാം. പക്ഷെ നമ്മുടെ ഫാൻസും വളരെ അടുത്ത ആൾക്കാരുമൊക്കെ പറയുന്നത് മമ്മൂക്കയിൽ നിന്നിത് പ്രതീക്ഷിച്ചില്ലെന്നാണ്. ഈ ഷോയിൽ 3-ാമത് വേറെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. അതിൽ വേലുത്തമ്പി ദളവയായിട്ടാണ് മമ്മൂക്ക. അതിലും ഞാൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇത്തരത്തിലുള്ള തമാശകളൊന്നുമില്ല. മമ്മൂക്കക്ക് ആ സ്കിറ്റ് ഓക്കെയാണ്. എന്നാൽ തമാശ നിറഞ്ഞ 2 സ്കിറ്റുകൾ ചെയ്യാൻ പറ്റില്ലെന്ന് മമ്മൂക്ക പറഞ്ഞു. മമ്മൂക്ക അതിൽ നിന്ന് അവസാനം പിന്മാറി. അതോടെ ആ കഥാപാത്രം ചെയ്തത് ഞാനായിരുന്നു, മുകേഷ് പറഞ്ഞു.